ബി ജെ പി യെ സംഘപരിവാർ ശക്തികൾ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് ആണ്. അത് പരാജയപ്പെടുത്തി കൊണ്ടുപോകണം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള, ഭരണഘടന തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള, ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആ ഒരു ഇന്ത്യൻ ദൗത്യം കേരളത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് നേടാനായത്. കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവാത്ത ഏതെങ്കിലും മണ്ഡലമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് തോൽക്കാത്ത മണ്ഡലവും പറയാൻ പറ്റില്ല. എല്ലാ മണ്ഡലത്തിലും തോറ്റിട്ടുണ്ട്, എല്ലാ മണ്ഡലത്തിലും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായി കേരളത്തിൽ ഉണ്ടാക്കാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മതനിരപേക്ഷതക്കും ഭരണഘടനക്കും ജനാധിപത്യത്തിനും വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്ന് കേരളമാണ്. അപ്പോൾ ആ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സീറ്റും മോഡി സംവിധാനത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമത്തായ കരുത്തുറ്റ ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ നമുക്ക് കേരളത്തിലെ വരാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിലുള്ള വിജയം ദേശീയ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിരിക്കും എന്ന കാര്യം ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. കേരള മോഡൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. കേരള മോഡൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെയാണ് ഒരു മുതലാളിത്ത സമൂഹത്തിൽ എങ്ങനെ ഒരു ബദൽ വികസന പാത വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കേരളത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്ന വളരെ ഫലപ്രദമായ നിലപാട്. അപ്പോൾ അതിനിയും കുറേയും കൂടി മെച്ചപ്പെടുത്താനാവണം. ജീവിത സൂചിക പരിശോധിച്ചാൽ ഇന്ത്യ കേരളത്തെയാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കാണുന്നത്. അത് ആയുസിൻ്റെ കാര്യത്തിലായാലും പട്ടിണി ഇല്ലാത്ത നാടിൻ്റെ കാര്യം വരുമ്പോഴുമെല്ലാം ഒന്നാം സ്ഥാനം കേരളമാണ്. വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം, അതുപോലെ കയറിക്കിടക്കാൻ ഇടമുള്ള അത്യപൂർവം ആളുകൾ ഒഴിച്ച് ഓരോ പ്രദേശത്തും അവർക്ക് സ്വന്തമായിട്ട് വീട് പാർപ്പിടം, ഇനിയൊരു 3-4-5 ലക്ഷം കൂടി ആളുകൾക്ക് വീട് കൊടുത്താൽ കേരളത്തിലെല്ലാവർക്കും വീട് എന്നുള്ള സങ്കല്പം പൂർത്തിയാവും. അത് ലോകത്ത് തന്നെ പുതിയ അനുഭവമായിരിക്കും. ഇപ്പോൾ പാർപ്പിട പ്രശ്നം പരിഹരിക്കുക. വിദ്യാഭ്യാസ മേഖല, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് ഏതറ്റം വരെയും വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം, അതുപോലെ ചികിത്സ, വളരെ ഫലപ്രദമായ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം, ഇതെല്ലാം കേരളത്തിൻ്റെ മുഖമുദ്രയാണ്. എന്നാൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒക്ടോബറോടുകൂടി തൊഴിൽ കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 20 ലക്ഷം ആളുകൾക്ക്, അഭ്യസ്തയുതരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്നത്. കേഡിസ്ക് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നിലകൊള്ളുകയാണ്. കേരള നോളജ് എക്കണോമി വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും പരിശോധിച്ച് നോക്കിയപ്പോൾ 53 ലക്ഷം ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ് 59 വയസ്സ് വരെയുള്ളവരായിട്ട് ജോലിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ തന്നെ അവർ ജോലിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. കാരണം പിന്നീട്
ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ എല്ലാവരും തന്നെ തയ്യാറാകുകയാണ്. അപ്പോൾ 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 59 വയസ്സ് വരെയുള്ളതിൽ സംരംഭ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ നയിക്കാൻ പറ്റും. 40 വയസ്സ് വരെയുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഏതാണ്ട് 29 ലക്ഷം. ഈ 29 ലക്ഷത്തെ തൊഴിൽ നേടാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ചുമതല. അതിപ്പോഴും ആദ്യത്തെ സർവേ കഴിഞ്ഞ് രണ്ടാമത്തെ സർവേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പേപ്പർലെസ് സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നടക്കുകയാണ്. ഒരു കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. ഏജ് ഗ്രൂപ്പ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് 29 ലക്ഷം ആളുകളെങ്കിലും തൊഴിലന്വേഷകരായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവർക്ക് അവരെ ഓരോരുത്തരെയും കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടിയുണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരെ കൗൺസിലിംഗ് ചെയ്യേണ്ടിയുണ്ട്. അവർക്ക് എന്താവാനാവും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് ഈ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ഷീ കോച്ചസ് സ്ത്രീകളെയാണ് എന്ന് പറഞ്ഞാൽ ഷീ സ്റ്റാർട്സ് എന്ന് പറയുന്ന 19555 യൂണിറ്റുകൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് എല്ലാം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നേടിയിട്ടുള്ള 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരികളാണ്. അവരെയാണ് ആദ്യത്തെ 80 ലക്ഷം വീട് കയറിയിട്ടുള്ള സെൻസസിന് 7 ദിവസം കൊണ്ടാണ് അവർ ആ കർമ്മം നിർവഹിച്ചത്. ആ കർത്തവ്യം നിർവഹിക്കാൻ അവർക്ക് സാധിച്ചു. ഗ്രാസ് റൂട്ടിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫലപ്രദമായിട്ട് ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർലെസ് ഡിജിറ്റൽ സർവകലാശാല തയ്യാറാക്കിയ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് പോർട്ടലിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്ററിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ജീവനക്കാരെ വേണം അല്ലെങ്കിൽ തൊഴിലാളികൾ വേണം എന്ന് പറയുന്ന തൊഴിൽ ദായകരുടെ ഏതാണ്ട് ലോകത്ത് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയ 3000ത്തോളം സംവിധാനങ്ങളുണ്ട്. 3000, അതിൽ ലക്ഷക്കണക്കിന് സംരംഭങ്ങളുണ്ട്. ഇവർക്കൊക്കെ ആളുകളെ ആവശ്യമുണ്ട്. 7 ലക്ഷം ആളുകളുടെ ഓർഡർ ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ അവർക്കൊന്നും MA, MSc, BA, BSc കാര്യമല്ല വേണ്ടത്. അവർക്ക് തൊഴിൽ കൈയും നൈപുണ്യം വേണം. അപ്പോൾ ഞങ്ങളിതിനെ 3 തരാക്കിയിട്ട് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേഡസ്കിൻ്റെ ആളുകളുമായിട്ട് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയതാണ്. 3 മേഖല എന്ന് പറയുന്നത്, ഒന്നിപ്പോൾ IT, പോളിടെക്നിക് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷ് ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉൾപ്പെടെയുള്ളവർ, അവരെ നമുക്ക് ആദ്യം തന്നെ ഇൻ്റർവ്യൂവിൽ അയക്കാനും സാധിക്കും. അവർക്ക് ആദ്യം തന്നെ ജോലി ലഭിക്കും. രണ്ടാമത്തെ ടീമെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതാണ്, അടിസ്ഥാന വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അവർക്ക് തൊഴിൽ നൈപുണ്യം ഇല്ല. നേരത്തെ ഞങ്ങളുടെ മുമ്പിൽ വന്ന 7 ലക്ഷം ആളുകൾക്ക് തന്നെ തൊഴിൽ കിട്ടണമെങ്കിൽ അവർക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകണം. അപ്പോൾ തൊഴിൽ പരിശീലനം നമ്മൾ ആരംഭിക്കാൻ പോകും. അത് ഒരു മാസമാവാം, 2 മാസമാവാം, 3 മാസമാവാം, 6 മാസം വരെ ആവാം. അതൊരു രണ്ടാമത്തെ ലിസ്റ്റാണ്. ആ പരിശീലനത്തോടുകൂടി അവർക്ക് ഈ പോർട്ടലിൽ നിന്ന് തന്നെ തൊഴിൽ നേടാനുള്ള സംവിധാനം ഉണ്ടാവും. പിന്നെയുള്ള 3മത്തെ ഗ്യാപ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് 1 കൊല്ലത്തെ പരിശീലനം വേണ്ടി വരും. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. ലക്ഷക്കണക്കിന് 29 ലക്ഷം ആളുകളെയും പരിശീലിപ്പിക്കണം. ഈ 29 ലക്ഷം ആളുകളെ പരിശീലിപ്പിച്ചാൽ അതിൽ നിന്ന് ഈ പോർട്ടലിൽ നിന്ന് ഒരു 4 കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും. ബാക്കിയുള്ള 9 ലക്ഷത്തിന് തുടർന്നും തൊഴിൽ മേഖലയിൽ ഫലപ്രദമായിട്ട് ജോലി ലഭിക്കാനുള്ള ഇടപെടൽ നടത്താനും കഴിയും.